ഈ ഗാസയിൽ ഏകദേശം സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോഴാണ് പുറത്തു വരുന്ന ചില വിവരങ്ങൾ ഗാസയിൽ ഒരു തുരങ്ക സാമ്രാജ്യമാണ് ഈ ഹമാസിന്റെ ആൾക്കാർ നിർമ്മിച്ചിരുന്നത് എന്നാണ് ആ തുരങ്കങ്ങളെ കുറിച്ചുള്ള കുറെ വിവരങ്ങൾ നമുക്കിന്ന് പങ്കുവയ്ക്കാം ഗാസയിലെ തുരങ്ക സാമ്രാജ്യം തീർത്ത് പടവെട്ടിയവരുടെ അടിവേരുകൾ പോലും ബാക്കി വെക്കുന്നില്ല ബാക്കി വെക്കില്ല എന്ന പ്രതിജ്ഞ നിറവാ നിറവേറ്റുന്ന ഒരു യജ്ഞത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ അപ്പോഴും ആ തുരങ്കത്തിലെ സൗകര്യങ്ങൾ അത് എത്രമാത്രം പ്രിപ്പയർഡ് ആയിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം ഗാസയിലെ ജനവാസ കേന്ദ്രത്തിൽ ഹമാസിന്റെ രഹസ്യ തുരങ്കം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം തകർത്തെറിഞ്ഞു അതിനുശേഷം തങ്ങൾ പിന്നോട്ടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് സെൻട്രൽ ഗാസയിലാണ് ഒരു കിലോമീറ്റർ വരുന്ന തുരങ്കം ഇസ്രായേൽ സൈന്യം തകർത്തെറിഞ്ഞത് ഹമാസ് അണ്ടർഗ്രൗണ്ട് ഓപ്പറേഷനുകൾക്കായി ഉപയോഗിച്ചിരുന്ന ഇടമാണ് ഇത് എന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി സൈന്യം പങ്കുവച്ചിരിക്കുന്ന വീഡിയോയിൽ കൂടിയാണ് ഈ തുരങ്കത്തിന്റെ എല്ലാ സവിശേഷതകളും ഇപ്പം പുറം ലോകം അറിയുന്നത് ഒരാൾക്ക് മാത്രം നടന്നു പോകാവുന്ന രീതിയാണ് ഈ തുരങ്കത്തിന്റെ വഴിക്ക് പ്രത്യേകം നിർമ്മിച്ച മുറികളും ആയുധങ്ങളും ഉപകരണങ്ങളും ഇവിടെ കണ്ടെത്തിയതായി ഇസ്രായേൽ സൈന്യം പറയുന്നുണ്ട് അതായത് ഒരാൾക്ക് മാത്രം നടന്നു പോകാവുന്ന വഴിയും അല്ലാതെ ഇവർക്ക് ആവശ്യമുള്ളതെല്ലാം സൂക്ഷിക്കാനുള്ള മുറികളുമുണ്ട് പ്രത്യേകം നിർമ്മിച്ച മുറികളും ആയുധങ്ങളും ഉപകരണങ്ങളും ഇവർ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളുടെയും ആളുകൾ താമസിക്കുന്നതിൻ്റെയും ഇടയിലായിരുന്നു ഈ തുരങ്കം ഇതുകൊണ്ടാണ് ഇവർക്കെതിരെ ആക്രമണം നടത്തുമ്പോൾ മറ്റ് ജനവിഭാഗങ്ങൾ കൂടെ ഇതിൽ കൊല്ലപ്പെടുന്നത് അകത്തേക്ക് കയറുന്ന ഭാഗത്ത് മണ്ണ് മാറ്റിയിട്ടിരുന്ന നിലയിലാണ് കണ്ടെത്തിയത് ഒരാൾക്ക് കുനിഞ്ഞ് അകത്ത് കയറാം പിന്നെ അനായാസം നടന്നു പോകാവുന്ന തരത്തിലാണ് ഈ തുരങ്കങ്ങളുടെ നിർമ്മാണം നടന്നിരിക്കുന്നത് ഇസ്രായേലിന് ധൈര്യത്തോടെ തുറങ്കിലേക്ക് കടന്നു ചെല്ലാൻ സഹായിക്കുന്ന തുരങ്കങ്ങളിലെ ഓപ്പറേഷൻ സമൂർ എന്ന കമാൻഡോ യൂണിറ്റ് ബിസിന ഇവർക്ക് ആ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി പ്രത്യേക യൂണിറ്റ് തന്നെ ഉണ്ടായിരുന്നു ഹീബ്രുവിൽ സമൂർ എന്നാൽ കീരി എന്നാണ് അർത്ഥം ഇവരുടെ ആ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ സമൂർ മാളങ്ങൾ പോലെയുള്ള തുരങ്കങ്ങളിലെ പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനുള്ള പരിശീലനമാണ് ഈ കീരി പട്ടാളത്തിന് ഇസ്രായേൽ നൽകിയിരുന്നത് ജനവാസ കേന്ദ്രങ്ങളിലെ ഗർല യുദ്ധത്തിന്റെ അവിഭാജ്യ ഭാഗമാണ് തുരങ്കങ്ങളും ബങ്കറുകളും ഹമാസ് സ്ഥിരമായി ഉപയോഗിക്കുന്ന തുരങ്കങ്ങളിൽ ദീർഘകാലം കഴിയാനുള്ള സൗകര്യങ്ങളും ഇതിനകത്തുണ്ട് വെള്ളവും വൈദ്യുതിയും ബങ്കറുകളും ആയുധപ്പുരയും അടുക്കളയും കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും ജനറേറ്ററുകളും ചരക്കു നീക്കാനുള്ള റെയിൽ ട്രാക്കുകളും ഹമാസിന്റെ പല നേതാക്കളും ഈ തുരങ്കങ്ങൾക്കുള്ളിലാണ് വസിച്ചിരുന്നത് അവർക്കായി കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകളുമുണ്ട് കടന്നു കയറുന്ന ശത്രുവിനെ തകർക്കാൻ കെണി ബോംബുകൾ വെച്ച വ്യാജ തുരങ്കങ്ങളുണ്ട് അതവിടെ പ്രത്യേകം നോട്ട് ചെയ്യണം ഈ തുരങ്കങ്ങൾക്ക് പുറമേ അവിടെ പലതരം വ്യാജ തുരങ്കങ്ങളുമുണ്ട് അതായത് ഈ ഇതിന് പുറകെ വരുന്നവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് ഈ വ്യാജ തുരങ്കങ്ങളും ഇത്തവണത്തെ മിന്നലാക്രമണത്തിൽ ഹമാസ് തട്ടിക്കൊണ്ടുവന്നവരെ വന്നവരെ പാർപ്പിച്ചിരിക്കുന്നതും ഈ തുരങ്കങ്ങളിൽ തന്നെയാണ് തന്നെ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാനില്ലേ തീർച്ചയായിട്ടും ചേച്ചി ഈ എന്തിനാണ് ഈ തുരങ്കങ്ങൾ ഇങ്ങനെ വീടിൻ്റെ സൈഡിലും ഈ അടിയിലും ഒക്കെ നിർമ്മിച്ചത് എന്നുള്ളത് ഇപ്പോൾ ഒരു തമാശയായിട്ട് നമ്മൾ ചോദിക്കുന്നത് കാരണം എവിടെ തുരങ്കം നിർമ്മിച്ചാലും ശ്രേലിൻ്റെ കീരിപ്പട്ടാളം വന്ന് തകർത്ത് തരിപ്പണമാക്കും അവരുടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ എവിടെ കൂടെയാണ് വരുന്നത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് ഈ തുരങ്കങ്ങൾ ഇല്ലാതാക്കുന്നതെന്ന് ഇവർക്ക് പോലും അറിയാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്തായാലും തുരങ്കങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചേച്ചി വന്നതുപോലെ എല്ലാ സൗകര്യങ്ങളും ഒരു വീടിൻ്റെ എല്ലാ സൗകര്യങ്ങളുമുള്ള തുരങ്കങ്ങളാണ് ഫ്രിഡ്ജുണ്ട് ടി വി ഉണ്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് ഉപകരണങ്ങളുണ്ട് ഒരാൾക്ക് മാത്രം നടന്നു പോകാനുള്ള വഴികൾ പടിക്കെട്ടുകൾ ഇതെല്ലാം വച്ച് അണ്ടർ ഗ്രൗണ്ടിൽ സുഖമായി ഈ എഴുപത്തിരണ്ട് കൂറികളുമൊക്കെ ആയി അങ്ങനെ സുഖ ലോലുപരായി കഴിയാം എന്നിട്ട് സാധാരണ ജനങ്ങളെയും കൊന്നൊടുക്കിക്കൊണ്ട് തീവ്രവാദത്തെ അവിടെ വേറുറപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നമുക്ക് ജീവിക്കാം എന്നാണ് ഇവർ കരുതിയത് പക്ഷേ കഷ്ടകാലം കൊണ്ടേ പോകൂ അല്ല കണ്ടകശനി കൊണ്ടേ പോകൂ ഇരുപത് വർഷം കൊണ്ട് ഹമാസ് കെട്ടിപ്പടുത്ത ഈ ലോകമാണ് ഇസ്രായേൽ ഇപ്പോൾ നാമാവശേഷമാണ് അതാക്കുന്നത് അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇരുപത് വർഷം ഇപ്പോൾ ഈ നസറുള്ള ഹസൻ നസറുള്ള തന്നെ ഇവർ ഈ ഇവരുടെ ചാര ചാരസംഘടനയെ മൊസാദ് ഒരു മൂന്ന് നാല് മാസമായി ഈ വ്യക്തി ഇരിക്കുന്ന സ്ഥലം കണ്ടെത്തിയെന്നാണ് പറയുന്നത് അതിനു ശേഷമാണ് ഇവർ തന്ത്രങ്ങൾ കൃത്യതയോടെ മെനഞ്ഞ് ലൂപ്പോൾ ഇല്ലാതെ എങ്ങനെ അതായത് മിസൈൽ കൊ കൊ മിസൈൽ കൊള്ളേണ്ടിടത്ത് തന്നെ കൊള്ളണം എന്ന് ചിന്തിച്ച് കൃത്യതയോടെയാണ് ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത് അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു വാർത്ത എടുപ്പ് അടിയിൽ വന്നൊരു കമൻറ്റാണ് വിസ്മയം അല്ല വിസ്മയമാണെന്ന് വിസ്മയം എന്നാണ് അതെ ഒരു വിസ്മയം തീർത്തു എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിലേക്ക് ഇവർ ഇവരുടെ പട്ടാളത്തെ അല്ലെങ്കിൽ ഇവരുടെ കീരിപ്പട്ടാളത്തെ മോഡിഫൈ ചെയ്തെടുത്ത് എന്നുള്ളതാണ് അപ്പോൾ നസറുള്ളയും ഈ ബാക്കിയുള്ള കുട്ടി സഹാക്കളെന്നാണ് വായിൽ കുട്ടി നേതാക്കൾ കുട്ടി നേതാക്കന്മാരും ഒക്കെ ഇങ്ങനെ കൂറികളും ഒക്കെയായി ആനന്ദത്തിൽ ആറാടി സുഖൽ ഇവിടെയല്ല ഇവർ ഈ മത മതത്തിനു വേണ്ടി ഇവർ ജീവൻ ബലി ബലിയർപ്പിക്കുമ്പോൾ ഇവർ സ്വർഗത്തിലെത്തുകയും അവിടെ അവരെ കാത്ത് കൂറികളും മധ്യപ്പുഴയും ഒഴുകും അവിടെ ഇനി അവിടെ ചെന്നിട്ട് വാങ്ങാം എഴുപത്തിരണ്ട് ഹൂറികളെയൊക്കെ അപ്പൊ ഇവരിങ്ങനെ അസുഖ ലോലുപരമായി കഴിയുമ്പോൾ മൊസാദ് അവിടെ തന്ത്രങ്ങൾ മെനയുകയാണ് നസറുള്ളയെ കണ്ടെത്തി ആരെ അറിയിക്കുന്നില്ല കൂടെ നിൽക്കുന്ന അമേരിക്കയോട് പോലും പറയുന്നില്ല നസറുള്ള എവിടെയാണ് ഏത് തുരങ്കത്തിലാണ് കാരണം ആരാണ് എപ്പോഴാണ് റെഡിയാക്കി വെച്ചിട്ട് അവിടെ സഭയിൽ കൃത്യമായി അവിടെ ഇവിടെ കാണുന്ന സമയത്താണ് ഒരാൾ വന്ന് ചെവിയിൽ പറയുന്നതെന്ന് ഇവിടെ സഹായിച്ചു കഴിഞ്ഞു എന്ന് ഒരു ഭാവ വ്യത്യാസവും ഇല്ലാതെ എല്ലാം മതിയാക്കി തിരിച്ചു മടങ്ങാനുള്ള കാര്യങ്ങളും ചെയ്തു അപ്പോ ഇവർ കൃത്യമായ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോഴും നസറുള്ള ഇവിടെ എങ്ങനെ ഇഷനെ തകർക്കാം ഈ തലയ്ക്ക് മുകളിൽ ഏത് മിസൈൽ അയക്കണമെന്ന് മൊസാദ് ഇവിടെ തീരുമാനിക്കുമ്പോഴാണ് നസറുള്ള അവിടെ ചിന്തിക്കുന്നത് ഇസ്രായേലിനെ എങ്ങനെ തകർക്കാതെ നീ തീർന്നടാ നിന്നെ തീർ തീർക്കാറായടാ എന്ന് പറയുന്ന നീ എന്ന് ഞാൻ പറഞ്ഞത് ബഹുമാനക്കുറവല്ല നസറുള്ളക്ക് എല്ലാ ബഹുമാനത്തോടും കൂടി തന്നെയാണ് ഞാൻ ആ സംഭാ ആ ഒരു ഭാഷ ഉച്ചരിച്ചത് അപ്പോൾ നസറുള്ള സാറെന്ന് വിളിക്കാൻ പറ്റില്ല അദ്ദേഹം എന്ന് വിളിക്കാൻ പറ്റില്ല നസറുള്ള ജി എന്ന് വിളിക്കാൻ പറ്റില്ല അപ്പോൾ പേരും പറയാൻ മാത്രമേ പറ്റുള്ളൂ പക്ഷേ ഇപ്പോൾ ചില സോഷ്യൽ മീഡിയ കമന്റുകളൊക്കെ വരുന്നത് അങ്ങനെയാണ് നീ തീർന്നടാ നിന്നെ നീ തീർന്നു തീർത്തടാന്നൊക്കെയാണ് അപ്പൊ തന്നെയാകും തുരങ്കങ്ങളൊക്കെ നിങ്ങൾ നിർമ്മിച്ചോളൂ അതെങ്ങനെ ഇല്ലാതാക്കാം എങ്ങനെ തകർക്കാമെന്ന് എന്നെ ആരും പഠിപ്പിക്കേണ്ട എന്റെ ചാര സംഘടനയും എൻ്റെ ഇന്ത്യയിൽ ഇങ്ങനെയൊന്നും ആരും പഠിപ്പിക്കേണ്ട അത് ഞങ്ങൾക്കറിയാം നിങ്ങൾ എത്ര തുരങ്കങ്ങൾ വേണമെങ്കിലും ഈ തുരങ്കങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എന്തുമാത്രം പണം ഇവർ ഉപയോഗിച്ചിട്ടുണ്ടാവും ഇവർക്ക് ഈ പണം എങ്ങനെ കിട്ടി എന്നുള്ള ഒരു ചോദ്യം അവിടെ അവിടെയുണ്ട് ഇവരെങ്ങനെയാണ് കാരണം ഇവർ ആ കൂടെ ഇവരുടെ ജോലി എന്ന് പറയുന്നത് തീവ്രവാദത്തെ വളർത്തുക എന്നുള്ളതാണ് മറ്റേ ജോലികളെ മര്യാദ പഠിപ്പിക്കുക സ്ത്രീകളെ മര്യാദ പഠിപ്പിക്കുക അവരെ പുറത്തിറക്കാതെ പോലും മൂടിക്കെട്ടി അവരെ ഒരു രീതിയിൽ അടിമകളാണ് ഉപഭോഗ വസ്തുക്കളാണ് നമുക്ക് സന്തോഷം വരുമ്പോൾ അത് തീർക്കാനുള്ള ഉപഭോഗ വസ്തു അപ്പോൾ എന്താണ് ഇവരുടെ ജോലി ഇവർക്ക് പണം കൊടുക്കുന്നത് ആരാണ് ആയുധങ്ങൾ കൊടുക്കുന്നത് ആരാണ് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ഇതിന് മുന്നേ ചർച്ചകളായിട്ടുണ്ടാവും ഏതൊക്കെ രാജ്യങ്ങളാണ് ഇവർക്ക് ആയുധം സപ്ലൈ ചെയ്യുന്നതെന്നും ഇവർക്ക് പണം ഏതെങ്കിലും എവിടെ നിന്നാണ് ഒഴുകി വരുന്നത് എന്നൊക്കെ ഉള്ളത് കാരണം തുരങ്കം എന്ന് പറയുന്നത് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ സംവിധാനമുള്ള തുരങ്കങ്ങളാണ് ഇവരൊക്കെ ഉണ്ടാക്കി ഇട്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ തുരങ്കങ്ങൾ കണ്ടുപിടിക്കാൻ അതിലും ബുദ്ധിയുള്ള ഒരു ഇപ്പോൾ നീ ചിന്തിച്ച് തീരം നടത്തുന്നത് ഞാൻ ചിന്തിച്ച് തുടങ്ങും എന്നാണ് ബെഞ്ചമിൻ നദന്യാകു പറഞ്ഞത് അപ്പോ നസറുള്ള ഒരു പത്ത് കൊല്ലത്തേക്കുള്ള കാര്യങ്ങൾ തീവ്രവാദത്തെ എങ്ങനെ വളർത്താം ബെഞ്ചമിൻ നഗന്യാ നദന്യാകു എങ്ങനെ തീർക്കാം ഇസ്രായേലിന്റെ ജൂതപ്പടയെ എങ്ങനെ ഇല്ലാതാക്കാം ആ രാജ്യത്തെ തന്നെ ഇല്ലാതാക്കി എങ്ങനെ നമ്മൾക്കുള്ളിലേക്ക് പിടിക്കാം എന്നൊക്കെയുള്ള തന്ത്രങ്ങൾ മെനയുമ്പോൾ അവിടെ ചിന്തിച്ച് തീർന്നു തന്ത്രങ്ങൾ മെനഞ്ഞു ഇവിടെ ചിന്തിച്ചു തുടങ്ങി ഒരൊറ്റ കാര്യം നസറുള്ള എങ്ങനെ തീർക്കാം അത് മാത്രമാണ് ഇവിടെ ചിന്തിച്ച് തുടങ്ങിയത് ആ ഒരൊറ്റ കാര്യം ചിന്തിച്ചെടുത്ത് അവരത് നടപ്പിലാക്കുകയും ചെയ്തു എന്നുള്ളതാണ് എന്തായാലും പേചരം വാക്കിയിട്ടൊക്കെയൊക്കെ പൊട്ടിത്തെറപ്പിച്ചപ്പോ അതൊക്കെ ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമായിരുന്നു പൂരം വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളത് പോലെ പൂരം വന്നപ്പോ ചറ പറ ചറ പറും പറഞ്ഞ് എല്ലാം പൊട്ടി പൊളിഞ്ഞ് എല്ലാം അസ്തമിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഇനി എന്തൊക്കെയാണ് ഇസ്രായേലിന്റെ പദ്ധതികൾ എന്നൊന്നും നമുക്കറിയില്ല ഹാഷിം സഫീദീൻ പുതിയ ഹിസ്ബുള്ള തലവനായി ഇപ്പോ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അദ്ദേഹം എന്ത് കൽപ്പിച്ചാണ് ഈ നേതൃ നിരയിലേക്ക് വരുന്നതെന്ന് അറിയില്ല മൂന്ന് പതിറ്റാണ് മുപ്പത്തിരണ്ട് വർഷം അറുപത്തിരണ്ട് വയസ്സുകാരനായ അദ്ദേഹം മുപ്പത്തിരണ്ട് വർഷമാണ് ഹിസ്ബുള്ളയെ നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരിയിൽ രണ്ടാം തീയതി അദ്ദേഹം ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്നത് തീവ്രവാദത്തിന്റെ മുകൾ തട്ടിലുള്ള പോസ്റ്റിലേക്ക് വരുന്നത് അപ്പോൾ Um... പോലെ എല്ലാവരെയും ഒരുമിച്ച് കൂടി ബന്ധു ഈ ലബനിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ സഫിദീനും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഇയാൾ ജീവിച്ചിട്ടുണ്ട് എന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് നസറുള്ളയുമായി സാമ്യമുള്ള ഹാഷിം സഫിദീൻ ആദ്യകാലങ്ങളിൽ തന്റെ ബന്ധുവിനോടൊപ്പം ഗ്രൂപ്പിൽ ചേർന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ തെക്കൻ ലബനിലെ ദേർ ഖനൂൺ അൽ നഹറിൽ ജനിച്ച സഫ് സഫീദീൻ തൊണ്ണൂറുകളിൽ ഇറാനിൽ നിന്ന് ബെയ്റൂട്ടിലേക്ക് തിരിച്ചു വിളിക്കപ്പെട്ടപ്പോൾ മുതൽ പിൻഗാമിയായി അന്നേ കരുതിയിരുന്ന ആളാണ് അപ്പൊ ഇനി എന്താണ് ഇസ്രായേൽ കണ്ടു വച്ചിരിക്കുന്നത് എന്താണ് ഇസ്രായേലിന്റെ അടുത്ത പദ്ധതി ഇതൊന്നും നമുക്ക് ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ലോകത്തുള്ള ഒരു രാജ്യത്തിനും ഇസ്രായേൽ ഇനി അടുത്ത സെക്കൻഡിൽ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് ആർക്കും അറിയാൻ പറ്റാത്ത ഒരു കാര്യമാണ് അപ്പോൾ വരും സെക്കൻഡുകളിൽ ഇപ്പൊ മണിക്കൂറും മാറി സെക്കൻഡുകളായി തലവൻ കൊല്ലം കൊല്ലപ്പെടുമോ എന്നുള്ളത് അറിയില്ല അപ്പൊ അതുകൊണ്ട് തീവ്രവാദികളൊക്കെ കാത്തിരിക്കും ഇനി ഇദ്ദേഹത്തിന് ഇദ്ദേഹം എന്ന വാർത്തയും കൊടുക്കേണ്ടി വരുമോ എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയാം